അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബേബീസിന് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ അതായത് സിക്സ് മന്ത് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ ബേബീസിന് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുമല്ലോ അപ്പം തന്നെ ആദ്യം തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രണ്ട് ഫുഡ് ഐറ്റംസാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് അപ്പം ഇതെന്ന് പറയുന്നത് റാഗി അത് നമ്മുടെ ഇങ്ങോട്ടേക്ക് എന്ന് പറയും മുത്താറിയാണ് നമുക്ക് ആദ്യം തന്നെ കൊടുക്കാൻ പറ്റുന്നൊരു ഫുഡാണ് എന്ന് പറയുന്നത് അപ്പം ആദ്യം ഞാനത് വെള്ളത്തിൽ കുറച്ച് സമയം പുതിർത്ത് വെക്കും കാരണം അരച്ചു കിട്ടാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് വെള്ളത്തിൽ പുതിർത്ത് വെക്കും മുത്താറി എന്ന് പറയുന്നത് പൊതുവെ തണുപ്പാണ് അപ്പം എല്ലാ കുട്ടികൾക്കും പെട്ടെന്ന് പറ്റണമെന്നില്ല അപ്പം നമുക്ക് അതിലേക്ക് കുറച്ച് ഗോതമ്പ് തരി അതായത് ഞാനിവിടെ അംഗനവാടിയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് തരിയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏതാണോ ഉള്ളതെന്ന് വെച്ചാൽ അത് ഇട്ടുകൊടുക്കാവുന്നതാണ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മുത്താറിയുടെ ആ ഒരു തണുപ്പ് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി മുത്താറിയും ഗോതമ്പ് തരിയും കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം അരച്ചെടുത്തതിന് ശേഷം നമുക്കത് ഊറ്റി വെക്കണം അതായത് നമ്മുടെ ഇങ്ങോട്ടേക്കൊക്കെ തെളിയാൻ വെക്കുക എന്ന് പറയും അരച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസ് ആവുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തതിന് ശേഷം അരിപ്പ് ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കണം ആ തരിയൊക്കെ കിട്ടാത്ത രീതിയിൽ നന്നായിട്ട് അരിച്ചെടുക്കണം അങ്ങനെ അരിച്ചു കിട്ടിയ ഈ മുത്താറയിലോട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക നല്ല പച്ചവെള്ളം വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് സമയം അത് തെളിയാനായിട്ട് വെക്കുക അപ്പോൾ അപ്പം മുകളിൽ താഴെ മുത്താറയുടെ ആ ഒരു അരവ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കും അപ്പോൾ ആ മുകളിൽ നിന്ന വെള്ളം ഊറ്റിക്കളഞ്ഞതിനു ശേഷം വീണ്ടും നല്ല വെള്ളം ആഡ് ചെയ്യുക അതിന് ശേഷം ഞാനിവിടെ നാടൻ നെയ്യാണ് എടുക്കുന്നത് നിങ്ങൾക്ക് നാടൻ നെയ്യ് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്ന നെയ്യ് ഉപയോഗിക്കാം അതിനുശേഷം കൽക്കണ്ടം ആഡ് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് നല്ലത് പനങ്കൽക്കണ്ടാണ് പനം കൽക്കണ്ട ആയിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞതുകൊണ്ട് ഇപ്പോൾ സാധാരണ കൽക്കണ്ടാണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ കൽക്കണ്ടവും നെയ്യും മുത്താറിയും കൂടെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അതായത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത്ര കട്ടിയിലാക്കേണ്ട ഇപ്പം കലൂസിന് കൊടുക്കാനുള്ള രീതിയിലാണ് ഞാൻ ആക്കിയിട്ടുള്ളത് ആദ്യമായിട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് വേണം കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത ഫുഡ് എന്ന് പറയുന്നത് ബേബി വീറ്റ് അതായത് വനാന പൗഡർ നമ്മുടെ ഇങ്ങോട്ടേക്ക് എന്ന് പറയും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മണ്ണൻകായി ഉണക്കിയിട്ട് പൊടിച്ചിട്ട് കൊടുക്കുന്നതാണ് നല്ലത് നമുക്കിവിടെ അങ്ങനെ കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ കടയിൽ നിന്ന് വാങ്ങി അപ്പോൾ വെള്ളത്തിലോട്ട് കുറച്ച് ഈ പൗഡർ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക തിളപ്പിക്കുന്നതിന് മുമ്പേ തന്നെ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ കൽക്കണ്ടം ആഡ് ചെയ്യുക പനം കൽക്കണ്ടാണ് ബെറ്റർ അതില്ലാത്തവർ മാത്രം ഈ കൽക്കണ്ട യൂസ് ചെയ്താൽ മതി ഇതും ഈ പനതുപോലെ തന്നെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം നമ്മൾക്ക് വേണ്ടുന്ന ആ ഒരു അതായത് കട്ടി കൂടുതൽ വേണമെങ്കിൽ കുറച്ച് വലിയ കുട്ടികളൊക്കെ ആണെങ്കിൽ കട്ടിയിൽ കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അല്ലാന്നുണ്ടെങ്കിൽ വളരെ ലൂസാക്കിയിട്ട് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഷുഗർ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ട് തന്നെ ശീലിപ്പിക്കുക ആദ്യം തന്നെ നന്നായിട്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്താൽ അത് പിന്നെ വലിയ ബുദ്ധിമുട്ടാവും അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലായതിന് ശേഷം കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ബൈ